ഹലോ ഫ്രണ്ട്സ്, യു കെ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവുമായിരിക്കും, ഞാനൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അതായത് ഞാൻ ഇന്ത്യയിൽ എൻ്റെ പാരൻസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ആയിരുന്നു. അന്നേരം ഞാൻ കരുതി ഞാൻ ഷോപ്പ് ചെയ്ത സാധനങ്ങൾ എല്ലാം നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം. അന്നേരം യു കെ ഇന്ത്യയിലേക്കൊക്കെ പോകുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു ടെൻഷനും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അന്നേരം ഞാനും ഒത്തിരി സമയം ആലോചിച്ചിട്ടൊക്കെയാണ് ഞാനും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അന്നേരം ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അന്നേരം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ എത്രയാന്നുള്ളത് പറയാം. അന്നേരം എനിക്ക് 4 പെട്ടിയാണുള്ളത്. അതിൽ ഒരു പെട്ടിക്കകത്തുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അന്നേരം ഒരു പെട്ടിയിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത് നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അന്നേരം ആദ്യം തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് 4 വാച്ചുകളാണ്. ഈ ഒരു വാച്ച് എനിക്ക് വാങ്ങിയതാണ് കേട്ടോ. അന്നേരം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അന്നേരം അത് നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള വാച്ചുകളാണ്. സെക്കോണ്ട എന്ന യു കെ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. യു കെ ബ്രാൻഡാണ് ഇത്. അന്നേരം ഇത് ലേഡീസ് വാച്ച്, 2 ലേഡീസ് വാച്ചാണ് വാങ്ങിയത്. അന്നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നല്ലതാണ്, നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു ലേഡീസ് വാച്ചിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 29.99 pound ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ലേഡീസ് വാച്ചുകൾ വാങ്ങി നമ്മുടെ പേരൻസിന്. അതുപോലെ തന്നെ പിന്നെ വാങ്ങിയത് ഇപ്പൊ എന്റെ ഫാദറിനും അതുപോലെ ഹസ്ബൻഡിന്റെ ഫാദറിനും, അങ്ങനെയാണ് 2 വാച്ച് ലേഡീസ് വാച്ച് അമ്മമാർക്ക് രണ്ടുപേർക്ക്, അതുപോലെ തന്നെ പപ്പന്മാർക്ക് രണ്ടുപേർക്ക്, അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. അന്നേരം ഇത് ഹസ്ബൻഡിന്റെ ഫാദറിന് വാങ്ങിയതാണ്. അതായത് സിൽവറിൽ വരുന്ന ഒരു അടിപൊളി വാച്ചാണിത്. ഇതിന് വന്നത് 34.99 ആണ്. ഈ ഒരു വാച്ചിനും 34.99 തന്നെയാണ് വന്നത്. ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിൽവറും അതുപോലെ തന്നെ ഗോൾഡും കൂടെ ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ 4 വാച്ചാണ് വാങ്ങിയത്. പിന്നെ ഇത് ഞാൻ എനിക്ക് വാങ്ങിയൊരു വാച്ചാണ്, ഒരു റോസ് ഗോൾഡിന്റെ ഒരു അടിപൊളി വാച്ച്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പോയപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയൊരു വാച്ചാണ്. അങ്ങനെ ഇത്രയും വാച്ചാണ് നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് വാങ്ങിയത്. കാരണം നമ്മൾ ഏറ്റവും ആദ്യം അവർക്കാണല്ലോ മേടിക്കേണ്ടത്. അങ്ങനെ ഞാൻ അവർക്ക് വാങ്ങിയതാണിത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അബ്രോഡ് നിന്നൊക്കെ നമ്മൾ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണല്ലോ. അങ്ങനെ ഞാൻ ഈ റോസസിന്റെയും അതുപോലെ തന്നെ ഹീറോസ് എന്ന് പറഞ്ഞ 2 ഇതിന്റെ 4 പാക്കറ്റാണ് ടോട്ടൽ വാങ്ങിയിട്ടുള്ളത്. അന്നേരം ഇതിൽ നിറച്ചുകൊണ്ട് അതേപോലെ ഇതും അതിൽ കുറേ ഡയറി മിൽക്ക്, അങ്ങനെ പല പല ഇതിന്റെ ചെറിയ ചെറിയതായിട്ടുള്ളതാണ്. വളരെ നല്ല സ്വീറ്റി ആയിട്ടുള്ള ഇതിന്റെയാണ്. അന്നേരം അങ്ങനെ 4 ചോക്ലേറ്റ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതേപോലെ വാങ്ങിയ മറ്റൊന്നാണ്, ഇതൊരു ബിസ്ക്കറ്റിന്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് പലതരത്തിലുള്ള കുക്കീസ് അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ പല ഇതുമായിട്ടുള്ളതാണ്. അന്നേരം ഇതൊരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതിയായിരുന്നു എന്തായാലും പോകുമ്പോൾ ഒരെണ്ണം നമുക്ക് നാട്ടിലോട്ടും കൂടെ മേടിക്കാന്നുള്ളത്. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണിത്. ഇതൊക്കെ ഒരു പക്ഷെ നാട്ടിൽ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ഇവിടുന്ന് മേടിക്കുമ്പോൾ അതെന്തായാലും ഒരു സ്പെഷ്യൽ തന്നെയല്ലേ. അന്നേരം ഇതിന് വന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ ഓരോ ഇങ്ങനത്തെ ഇതിനും വന്നത് 4.5 pound ആണ്. അങ്ങനെ 4 എണ്ണം ആണ് വാങ്ങിയത്. അന്നേരം നിങ്ങൾക്കിപ്പോൾ ബാഗിലൊക്കെ വെക്കാൻ സ്പേസ് കുറവാണ്. ഇതിന്റെ തന്നെ ഇങ്ങനത്തെ അല്ലാതെ പേപ്പർ പാക്കറ്റിലൂടെ ഉള്ളതുണ്ട്. അതിന് വരുന്നത് 3.5 pound ആണ്. അന്നേരം അതും അവൈലബിൾ ആണ്. പിന്നെ വാങ്ങിയ ഈ ബിസ്ക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 4.99 pound ആണ് ഈ ഒരു ബിസ്ക്കറ്റിന് വന്ന. അത്യാവശ്യം നല്ല 550 gram അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അന്നേരം ഇതിന് വന്നത് 4.99 pound ആണ്. അതുപോലെ തന്നെ വാങ്ങിയ മറ്റൊന്നാണ് കുറച്ച് നട്ട്സും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അസ്ഡേ എന്നാണ് വാങ്ങിയത്. ഇത് ക്യാഷ് നട്ട് ആണ്. അതേപോലെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ, അതായത് ആൽമണ്ട്, വാൾനട്ട്, അതുപോലെ തന്നെ ക്യാഷ് നട്ട്, അങ്ങനെ അതിന്റെ എല്ലാത്തിനും കൂടെ ഒരു കോമ്പിനേഷനുള്ള 3 പാക്കറ്റ്. ഇതിന്റെ റേറ്റ് ഞാൻ മറന്നുപോയി. പിന്നെ വാങ്ങിയൊന്നാണ് പീനട്ട് ബട്ടർ. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ വാങ്ങിക്കണമെന്ന് തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. അതേപോലെ തന്നെ ഒരു കൊക്കോടെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയ ഒന്നാണ് ഈ ചൊക്കോടെ ഒരു പാൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവം. ഇത് ഞാൻ ഇവിടെ നാട്ടിലേക്ക് ഒരെണ്ണം വാങ്ങിയതാണ്. അതേപോലെ വാങ്ങിയ മറ്റൊന്നാണ് ഒലിവ് ഓയില്, 2 ബോട്ടില് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ചെറിയ ബോട്ടിലും 250 ml അതുപോലെ തന്നെ ഒരു 750 ml അങ്ങനെ 2 ബോട്ടിൽ ഒലിവ് ഓയിൽ വാങ്ങി. പിന്നെ വാങ്ങിയതാണ് ഇംപീരിയലിന്റെ സോപ്പ്. ഇതിന് എനിക്ക് 2 pound ആണ് ഒരു ഇതിന് വന്നത്. ഞാൻ ഇത് പോൺലാൻഡിൽ നിന്ന് വാങ്ങിയതാ.
അന്നേരം അങ്ങനെ ഞാൻ ഒരു പാക്കറ്റിൽ തന്നെ നാലെണ്ണം ഉണ്ട്, അങ്ങനെ മൂന്ന് പാക്കറ്റും അതുപോലെ തന്നെ ഒരു ഡെറ്റോളിന്റെ ഒരു ടിൻ പാക്കറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത്, പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഹുഡിയാണ്. ഈ ഒരു കളറിലുള്ള വളരെ നല്ലൊരു എക്സലിന്റെ ഒരു ഹുഡിയാണ് വാങ്ങിയത്. പിന്നെ ഇത് ഞാൻ പ്രൈമാർക്ക് നിന്ന് വാങ്ങിയ ഒരു നല്ല ബാഗാണ്. ഇതിന് 10 pounds ആണ് വന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പല കളറുണ്ടായിരുന്നു, ബ്ലാക്കും പിന്നെ വേറെ ഏതൊരു കളറും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. അതേപോലെ തന്നെ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതിന് 5 pounds ആയിരുന്നു, 5 pounds ആണ് വന്നത്. ഇതും ഞാൻ പ്രൈമാർക്ക് നിന്ന് തന്നെ വാങ്ങിയതാണ്. അതേപോലെ പ്രൈമാർക്ക് നിന്ന് വാങ്ങി എനിക്ക് 3 pounds കിട്ടിയ ഒരു ചപ്പലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു ചപ്പലാണിത്. പിന്നെ കുറേ ഷേവിംഗ് സെറ്റ്, അതുപോലെ തന്നെ പെൻ സെറ്റ്, പിന്നെ നമ്മുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലുള്ള കുറച്ച് ചപ്പൽ സെറ്റ്. ഇതിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.99 pounds ആയിരുന്നു ഇതിന് വന്നത്. ഇതിന് ഇത്ര 6 pounds ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ ഞാൻ ഷാമ്പും കണ്ടീഷണർ, അതുപോലെ ഷവർ ജെല്ല്, പിന്നെ ലിപ് ബാം, അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ്. അന്നേരം ഇത്രയൊക്കെയാണ് ഞാൻ എന്റെ ഒരു പെട്ടിയിൽ ആക്കിയിട്ടുള്ള സാധനങ്ങൾ. അന്നേരം അടുത്ത പെട്ടിയിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അന്നേരം താങ്ക് യു ആൾ.